ചോദിക്കുന്നത്. ഗ്യാസിൻകാരൊക്കെ വർക്കിംഗ് ഉണ്ട്. ആ ഇതൊരു 65 ഉറുപ്പ്യ കൊടുക്കാം. കൊടുക്കാം 65,000 ഉറുപ്പ്യക്ക് ഞാനാ 14 മോളും കൊടുക്കാം. 2014 വണ്ടി കൊടുക്കാല്ലോ നമുക്ക്. 220,000 ഉറുപ്പ്യക്ക് കൊടുക്കാം. രണ്ട് ഇരുവിന് കൊടുക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. വണ്ടി ടോപ്പ് കണ്ടീഷൻ വണ്ടി. ഒരു 15,000 ഉറുപ്പ്യ കറക്കാൻ പറ്റുമോ? 6 ലക്ഷം ഉറുപ്പ്യ അടുത്തൊക്കെ ലോൺ ചെയ്യാലേ. നിങ്ങൾ പ്രൊഫൈൽ ആക്കിട്ട് എങ്ങനെ കസ്റ്റമർ പ്രൊഫൈൽ അതിനനുസരിച്ച് നമ്മൾ ലോൺ ചെയ്യാലേ. നമുക്ക് 140,000 ഉറുപ്പ്യ നമ്മൾ ഫുള്ള് പേപ്പറിൽ കൊടുക്കും. 5 വർഷം പേപ്പർ എടുത്താണ്ട് 140,000 കൊടുക്കാം. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. ക്ലീൻ വണ്ടി 18,000 17 18 ആ ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ട് ടയറ് പുതിയതുണ്ട്. ബാക്കിലും 3 ടയറും ബാക്കിൽ ഒരു ആവറേജ് ഉണ്ട്. ഏകദേശം 4 ലക്ഷം ഉറുപ്പ്യ വരെ നമുക്ക് ചെയ്തു. മാക്സിമം കയറും. ഒരു 15,000 60,000 ഉണ്ട് നമുക്ക് അടിപൊളി. 2,000 ഉറുപ്പ്യ വണ്ടി ചെയ്തു കൊടുക്കാം. 4.5 ലക്ഷം ഉറുപ്പ്യ നമ്മൾ ചോദിക്കണ്ട്. 4,15,000 ഉറുപ്പ്യ ഫൈനൽ കൊടുക്കാം. 10,000 കുറച്ച് ലോൺ കൊടുക്കാം. ലോൺ കയറില്ല. ലോൺ ഒരു 3.5 ഉറുപ്പ്യ ലോണ്ടറിന് വേണ്ടി 4 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറുണ്ട്. 1.5 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാം. 1.5 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാം. അതിന് പുതിയ ഇൻഷുറൻസ് കൊടുത്തുകൊടുക്കാം. നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ബാവാക്കാന്റെ അടുത്ത് തന്നെയാണ് 3-ാമത്തെ എപ്പിസോഡ് ആയിട്ട്. മലപ്പുറം മച്ചിങ്ങളെ എം കെ യൂസുകാർ തന്നെയാണ്. 3-ാമത്തെ എപ്പിസോഡിൽ ഏകദേശം ഒരു 10-15 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് വണ്ടിനൊക്കെ ഫുൾ കേരളത്തിലെ അടിപൊളി ഷോറൂം ആണ്. മാക്സിമം ലോൺ ഉണ്ട്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും മാക്സിമം ലോണാണ്. ചെറുവണ്ടികളിൽ ലോണില്, അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക് വണ്ടികൾ ഫുൾ ലോൺ, എല്ലാം ഫുൾ ലോൺ. കൂടുതൽ ബാവാക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? അല്ലാണല്ലേ? അതാണ് എല്ലാം ഫുൾ ലോൺ കൊടുക്കാം. ഏകദേശം നമുക്ക് കൈയുണ്ടാക്കൊക്കെ കൊടുക്കാം. എല്ലാം കൊടുക്കാം. ആൾക്കാർ ഫുൾ ലോൺ എടുക്കണ്ട, പൈസ മുടക്കിക്കോട്ടെ. പിന്നെ ലോൺ കിട്ടാത്തവർക്ക് എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടോ? ലോൺ കിട്ടാത്തവർക്ക് കേറാത്തവർക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാറോ, പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മള് എല്ലാ ബാങ്കും ഒരു പേപ്പറും കൊണ്ട് നമ്മൾ സെറ്റ് ആയി കൊടുക്കും. ആ ഏകദേശം ഒക്കെ ഒരു 10-15 ബാങ്കോളം നമ്മൾ ചെയ്യണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ഓരോന്ന് നോക്കിയാണ് ചെയ്തു കൊടുക്കാം. ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ലോണിന്റെ സെക്ഷന് ലോണിന്റെ സെക്ഷന് ചിലവര് നമ്മളോട് അടവിന്റെ കാര്യങ്ങൾ ചോദിക്കും. ഞാൻ ലോണിന്റെ ഭാഗത്തേക്ക് വല്ലാതെ പോകല്. അതിന് വേറെ ആളുണ്ട്, ഓല് വന്നോട്ടെ, പോയിക്ക് ഇവിടെ നോക്കാം. എന്നോട് ഒരു വണ്ടിക്ക് എത്ര ലോണ് കിട്ടാൻ, മാസത്തിൽ എത്ര അടവ് അടക്കാൻ വരികയെന്ന് ചോദിച്ചാല് എനിക്ക് അറിയില്ല. എന്താ വെച്ചാൽ ലോണിന് ഞാൻ ചെറിയൊരു ബാക്കൊക്കെ ഉള്ള ആളാണ്. അപ്പൊ എന്താ വെച്ചാല് ഞാൻ അത് പഠിച്ചിട്ടില്ല, ഞാൻ അത് പഠിക്കാൻ താല്പര്യമില്ല. അതിന് ഇവിടെ ഒരാളുണ്ട്, മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം. ചെറിയ നല്ലത് അത്യാവശ്യം കയ്യണോടത്തോളം ബാക്കി ലോൺ ഇടാം. അത്രയും പൈസ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ലോണ് കിട്ടിയാലും ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ആരാണ്? അപ്പൊ കൈകൊണ്ട് പൈസ മുടക്കിയിട്ട് ബാക്കി ലോൺ ഇടാം. അങ്ങനെ എന്റെ കസ്റ്റമറോടൊക്കെ ഞാൻ പറയേണ്ട കാര്യം അങ്ങനെ. ഞാൻ ലോണിന് സപ്പോർട്ട് അല്ലാതെ കൊടുക്കില്ല. പക്ഷെ ലോൺ ഇടാതെ ജനങ്ങൾക്ക് എടുക്കാൻ കഴിയണില്ല. അതാണ് മെയിൻ കഴിയണില്ല. അപ്പൊ എന്താ വെച്ചാൽ അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 60 രൂപ മുതലാണ് ഇപ്പൊ സ്റ്റാർട്ടിംഗ്. കാറുകളൊക്കെ ഉണ്ട്, നല്ല മാക്സിമം ലോൺ കയറും. മാക്സിമം നമ്മൾ കൈയ്യണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ ജീപ്പ് കോമ്പസ് വേണം, ഫുൾ ലോൺ ഉണ്ട്. ഇന്നോവള് 3-4 ഉണ്ട്, ഒക്കെ മാക്സിമം ലോൺ. ഒരു 2 രൂപ മുടക്കാണെങ്കിൽ മാക്സിമം ലോൺ കിട്ടും. ചെറുവണ്ടികൾ ഫുൾ ലോൺ, ഓട്ടോമാറ്റിക് ഉണ്ട്. ഐറ്റം ഗ്രാൻഡുകൾ ഏകദേശം ഒരു 5-6 ഉണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് ഉണ്ട്, ലിമിറ്റഡ് ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാം ഉണ്ട്. മോഡൽ കുറഞ്ഞ ഐറ്റം ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം ചെയ്തിട്ട് ഏകദേശം ഏകദേശം വണ്ടികളൊക്കെ മാറി. ഇപ്പൊ ഏകദേശം വണ്ടികളൊക്കെ കുറെ സ്റ്റോക്ക് അറിയണം, കുറെ സ്റ്റോക്ക് അറിയണം. നാളെയും മറുനാളായിട്ട് അവര് 10-15 വണ്ടികളും നമുക്ക് വണ്ടികൾ കേറാനുണ്ട്. ഏത് വണ്ടികളും വിളിച്ചോളില്ലേ? ചെയ്തു കൊടുക്കാം. ഏത് വണ്ടി പോലും വിളിച്ചോട്ടെ, കൈയുണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? അധികം ആൾക്കാരും നമ്മുടെ ഷോപ്പിക്ക് വന്നോട്ടെ, വണ്ടി കണ്ടിട്ടും വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് നമുക്ക് ലോണോ കാര്യങ്ങളോ ചെയ്യാനും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാം. വിളിച്ചോട്ടെ, പ്രശ്നമില്ല. കാറ്റലോഗ് നമുക്ക് വിട്ടുകൊടുക്കാം, ലൊക്കേഷൻ വിട്ടുകൊടുക്കാം, വണ്ടിന്റെ ഫോട്ടോസ് വിട്ടുകൊടുക്കാം, എല്ലാം ഒക്കെ ചെയ്തു കൊടുക്കാം. കൈയുണ്ട് പോലെ വന്നുകാണ്ട് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണ പോലെ വരികയാണ്. ഏറ്റവും ബെറ്റർ ആധാർ കാർഡും പാൻ കാർഡും ഏറ്റവും വന്നാൽ നമുക്ക് തന്നെ ഇവിടുന്ന് മാക്സിമം നമുക്ക് അപ്പൊ തന്നെ നോക്കാനൊക്കെ കഴിയും. അപ്പൊ ഒരു അഡ്വാൻസ് ആക്കിയ ബാക്കിയുള്ള പണിക്ക് നമുക്ക് നീങ്ങും ചെയ്യും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലെ കാണിച്ച് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ചെറിയ മുടക്കിൽ നല്ല അടിപൊളി ഇതാണ് അൾട്ട 800. എന്താ സാധനം? 2014 അൾട്ട 800. 14 മോഡല് അൾട്ട 800 ആണ് കിടക്കുന്നത്. മലപ്പുറം വണ്ടി, LXI ആണ്. 2-ാമത്തെ ഓണർഷിപ്പ്. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. നല്ലൊരു വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ?
2,10,000 രൂപയ്ക്ക് നമ്മൾ ഫൈനൽ കൊടുക്കാം. 2,10,000 വണ്ടി കൊടുക്കാം. എന്തായാലും കുറച്ച് കൊടുക്കോ? കുറച്ച് കൊടുക്കണം. ഇനി ആ തെർച്ചുകൾ കുറക്കോ? ആ കുറയില്ല, 800 കൊടുക്കാം. ലോൺ എത്ര കയറും? ഫുള്ളാൻ കയറും. ഫുള്ളാണ് നോക്കാം, 2,00,000 രൂപയുടെ അടുത്തൊക്കെ ചെയ്ത് കൊടുക്കും. എന്തായാലും ലോൺ കയറും. അങ്ങനെയാണെങ്കിൽ 15,000 മുടക്കി നമുക്ക് ഇറക്കാം. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ ഫുള്ളോൺ കയറും കേട്ടോ. ഫുള്ളോൺ ഓക്കെ. അതേപോലെ അടിപൊളി ഫോർഡ് ഫിഗർ. ഫോർഡ് ഫിഗർ 2012 വണ്ടി. 12 മോഡലാണ്. 12 വണ്ടി, 4 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറുണ്ട്. 1,50,000 രൂപ കൊടുക്കാം. 1,50,000 രൂപ കൊടുക്കാം. അതിന് പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കാം. തേർഡ് പാർട്ടി എടുത്തു കൊടുക്കാം. മേജർ കാര്യങ്ങളൊക്കെ, നല്ല സീറ്റ് അവർ, നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉഷാറുള്ള വണ്ടിയാണ്. നല്ല പ്രിപ്പയർ വണ്ടി. ഇതിപ്പോ ലോൺ എങ്ങനെ കയറും? ലോൺ ഒരു 70 രൂപ 50 രൂപ നമ്മളെ ഈ ഭാഗത്തുള്ളവർക്ക് ഒക്കെ ഇട്ട് കൊടുക്കാം. സെർട്ട് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. ക്ലിയർ ഉള്ള വണ്ടി. ചെറിയ മുടക്കിൽ 10,000 രൂപ ഇറക്കാണ്ടോ? അടിപൊളി 2014 എ സി വിൻഡോ നാനോ. 2014 എ സി വിൻഡോ വിൻഡോ വിൻഡോ. പവർ സ്റ്റാറിംഗ് വരൂല? പവർ സ്റ്റാറിംഗ് വരൂല. വരൂല. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 70-80 അല്ല ഓടിക്കുന്നു. വന്നിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഒക്കെ നോക്കണം. ഇതിനൊക്കെ നല്ല വണ്ടിയാ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഏസിയും കാര്യമൊക്കെ വർക്കിംഗ് ഉണ്ട്. ഇതൊരു 65 രൂപ കൊടുക്കാം. കൊടുക്കാം. 65,000 രൂപയ്ക്ക് ഞാനാ 14 മോഡൽ കൊടുക്കാം. 2014 വണ്ടി കൊടുക്കാല്ലേ? ഓക്കെ. റെഡി കായിക്ക് വണ്ടി ഇറക്കാം. 20 മേലെ മൈലേജ്, വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്. ഈ വരിയും കൂടെ ഒന്ന് മാറ്റാം. ഒന്ന് വൃത്തിയാക്കിയാണ് കൊടുക്കാം. കൊടുക്കാല്ലേ? മനുഷ്യൻ കൊണ്ടുപോകുമ്പോ അതിന്റേതായ ഒരു ക്വാളിറ്റിയിലാക്കി സ്വർക്കിന് കൊടുക്കാം. 65,000 രൂപയ്ക്ക് ഞാൻ അങ്ങനെ തരും. ഫുള്ള് ക്ലിയർ ആക്കിട്ട് വണ്ടി തരും അല്ലേ? പിന്നെ അല്ല അടിപൊളി ഇന്നോവ ഉണ്ടല്ലോ. ഇതേ 2012 ഇന്നോവ. അലവിലൊക്കെ വണ്ടി? അലവിലൊക്കെ കമ്പനി വരുന്നത് വി ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. 1,30-1,40 ഓടിയിട്ടുള്ളു. ഓടിക്കണ്ട്? ഓടിക്കണ്ട്. MH ആണ്. എടുക്കാൻ കൊടുത്തോണം. എടുക്കാൻ കൊടുത്തു. എടുത്തുകാണ്ട് നമ്മക്ക് മലപ്പുറത്ത് നമ്പറിൽ നമുക്ക് 7,50,000 രൂപ കൊടുക്കും. കേരള നമ്പർ ആക്കിട്ട് 7,50,000 രൂപയൊക്കെ. 2012 വി ഓപ്ഷൻ വണ്ടി കേട്ടാ. ഗ്ലാസും കാര്യങ്ങളൊക്കെ 12 ഉണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും. 2 എയർബാഗ് വരും. 2 എയർബാഗ് വരും. ആൻഡ്രോയിഡ് സെറ്റ് വരുന്നുണ്ട്. സീറ്റ് അവർ ഇട്ടില്ല. ഉള്ളത് ആ കമ്പനി ഒറിജിനൽ. എങ്ങനെ വരുന്നത്? 7 സീറ്റ് വണ്ടി. 7 സീറ്റ് വണ്ടി. കമ്പനി ഒറിജിനാലിറ്റി ആണ്. സീറ്റ് അവരൊന്നും ഇട്ടിട്ടില്ല. ഉള്ളത് നാശമായിട്ടില്ല. അതേമാതിരി അങ്ങനെ ഉപയോഗിച്ചാണ് കമ്പനി. MH പ്രൈവറ്റ് വണ്ടി കേട്ടാ. MH ലൈഫ് ടാക്സ് ഉള്ള പ്രൈവറ്റ് വണ്ടി. എത്ര വണ്ടി? 7,50,000 രൂപ. 7,50,000 ഒക്കെ ആണ് നമ്മൾ ചോദിക്കുന്നത്. 7,50,000 രൂപയൊക്കെ മലപ്പുറത്ത് കേൽപ്പത്തില് നമ്പറിൽ നമുക്ക് കൊടുക്കാം. ഫാൻസി നമ്പർ ആക്കി കൊടുക്കും. ഫാൻസി നമ്പർ ആകുമ്പോ ഒരു 3,500 രൂപയും കൂടി. അങ്ങനെയാണ് ഫാൻസി നമ്പർ കിട്ടോ. ഈ മമ്മൂട്ടിന്റെ വേണം. 0001 വേണം. അതൊക്കെ ആവുമ്പോ പൈസ വേറെ. 3,500 രൂപയൊക്കെ നമ്മക്ക് എന്തായാലും ലോൺ എത്ര കയറും? ലോൺ നമ്മക്കൊരു 5 രൂപ മാക്സിമം കയറും. 2,50,000 ഉണ്ടെങ്കിൽ മാക്സിമം ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും. പറ്റും. 12-13 മൈലേജും കിട്ടും. കിട്ടും. എന്തായാലും കിട്ടും. കിട്ടും. സൂപ്പർ വണ്ടി. സൂപ്പർ ഉഷാർ വണ്ടി. ഉഷാർ വണ്ടി. ഓക്കെ. 2 നീല കളർ നല്ല അടിപൊളി നാനോ. 1 ഫാൻസി നമ്പർ. 0017 നമ്പർ വരുന്ന വണ്ടിയാണ്. എങ്ങനെ വകടില്ല? 2015 മോഡൽ. 16 രജിസ്റ്റർ വരുന്ന വണ്ടിയാണ്. അപ്പൊ ഡിക്കി ഓപ്പൺ ആണ്. ഡിക്കി ഓപ്പൺ. ഇത് തുരുമ്പും കാര്യങ്ങളൊന്നും. തുരുമ്പും കാര്യം അങ്ങനത്തെ വൽക്ക പരിപാടികളൊന്നും ഇല്ല. ബോണറ്റ് പറഞ്ഞാൽ തുരുമ്പ് കാട്ടി കൊടുക്കുമ്പോ ഞാനൊക്കെ ആകെ പ്രശ്നം വരുന്നത് എന്താ? തുരുമ്പാണ്. തുരുമ്പാണ്. അപ്പൊ തുരുമ്പ് വന്നാലേ ആണിത് പ്രശ്നം വരാം. തുരുമ്പ് കാര്യങ്ങൾ 25 വണ്ടി പോയി വെക്കുമ്പോ 24 തുരുമ്പേ കാരണം. പക്ഷെ ഇതിന് തുരുമ്പില്ല. തുരുമ്പില്ല. ഫുള്ള് ക്ലിയർ വണ്ടിയാണ്. ഫുള്ള് ക്ലീൻ വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? നല്ല വൃത്തി. 15 മോഡല്. 16 രജിസ്ട്രേഷൻ. 16 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. 80,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഡയമണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ട് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ഇല്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 1,45. 1,45 വെച്ചാണ്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. എ സി പവർ സ്റ്റാറിംഗ്, 2-ഡോർ വിൻഡോ, പവർ വിൻഡോ, കമ്പനി സെറ്റ്, സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നതാണ്. ഫാൻസി നമ്പറും 17 നമ്പർ. എത്ര കൊടുക്കാം? 0017. 1,45,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങൾ ചെയ്ത് കുറച്ചും കൊടുക്കാം. ലോൺ കയറപ്പോ? ലോൺ നമുക്കൊരു ബാങ്ക് അടവ് കിട്ടൂല.
ഒരു പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നമ്മക്ക് ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് കസ്റ്റമറിനനുസരിച്ച് ഓരോ ഏരിയയിൽ ഏതാണുള്ള മാക്സിമം ചെയ്തു കൊടുക്കാം. സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ വണ്ടി അതേ മാർക്കറ്റ് അതേ മാർക്ക് അതേ കളർ അതേ ക്വാളിറ്റിയിൽ കൂടി വന്നേ. 15-16 രജിസ്ട്രേഷൻ അത് 15 ലാസ്റ്റ് വണ്ടിയാണ് രജിസ്റ്റർ ഉണ്ടാകും നോക്കണം. നോക്കിട്ട് പറഞ്ഞ ഡിക്കി ഓപ്പണോ? ഡിക്കി ഓപ്പണാ. ഓപ്പൺ ആണ്. അപ്പൊ സെയിം ആണ്. ഓക്കെ. കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ ഇത് അതേ 70 ജില്ലാന്ന് ഓടിയത് ഓണർഷിപ്പ് ഓണർഷിപ്പും സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് അതേ മൈക്കാനാണ് തുരുമ്പില്ല. ആ തുരുമ്പ് കരിമ്പ് ഒരു സാധനം കാര്യങ്ങളില്ല ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു ഇൻട്രസ്റ്റ് ഇല്ല വണ്ടി. അത് നമ്മള് ധൈര്യമായിട്ട് നാനോ നോക്കാനുള്ളത് മെയിൻ ആയിട്ട് നോക്കാനുള്ള റെസ്റ്റ് ആണ്. അതേമാതിരി ഡിക്ക് ഓപ്പൺ ആക്കി നോക്കുക. അധികം വണ്ടിക്കും നാനോ ഡിക്കും ബോണറ്റും തുറന്നു നോക്കിയാൽ തുരുമ്പുണ്ടാവും. അത് രണ്ട് വണ്ടിക്കില്ല ഗ്യാരണ്ടി എടുത്തേക്കണ്ട് കേട്ടോ. എത്ര വണ്ടിക്കാണ് ചോദിക്കണത്? ഇതും അതേ വില തന്നെ നമ്മൾ ചോദിക്കണ്ടേ. അതേ മാതിരി നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് 78,000 കിലോമീറ്റർ 78,000 കിലോമീറ്റർ എന്തായാലും ഇരുവിന്റെ മേലെ മൈലേജ് കിട്ടും. മൈലേജും കിട്ടും. ഓക്കെ. പിന്നെ അടുത്തുള്ള അടിപൊളി ചെറിയൊരു ഓട്ടോമാറ്റിക് സി വി ടി 2014 സി വി ടി 4 പുത്തണ്ടായിരം കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. ആ സീറ്റ് കവർ ഉണ്ട്, 4 ടയർ പുതിയതുണ്ട്, അലോയ്സ് ഉണ്ട്, ബട്ടൺ ഷോട്ട് ആണ്. അത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് സി വി ടി. എത്ര കിലോമീറ്റർ? ഇത് 1,85,000 ഓടിക്കണ്ട്. 85,000 കിലോമീറ്റർ ഓടിക്കണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് നോക്കിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? ഇത് നമ്മളൊരു ഓഫർ പ്രൈസ് നമുക്ക് കൊടുക്കാം. 3,60,000 രൂപയ്ക്ക് 2014 സി വി ടി പെട്രോൾ ഓട്ടോമാറ്റിക് എക്സ് വി കൊടുക്കാം. ഏറ്റവും ഫുൾ ഓപ്പന്റെ മോഡൽ വണ്ടി നമുക്ക് കൊടുക്കാം. എന്താ ലോൺ എത്ര കയറുമ്പോ? ലോൺ ഏകദേശം 2.5-2.75 ചെയ്തു. മാക്സിമം ലോൺ കയറും. ഒരു ഇതാണ് നേരത്തെ പറഞ്ഞ വണ്ടി ബാക്ക് ഇറങ്ങൂ. ബാക്ക് ഇറങ്ങൂലിങ്ങനെ ഒരു 10 രൂപ ഇറക്കാൻ പറ്റുമോ? നോക്കാം. മാക്സിമം ചെയ്തു അതേ പറയല. അടിപൊളി ഒരു അടിപൊളി കിട്ടും. 16 മോഡൽ 17 RST RST ഓപ്ഷനല് എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് വരുമല്ലേ? ഒന്നേ വരുള്ളൂ. ഒന്നേ വരുള്ളൂ. ആ ഒന്നേ വരുള്ളൂ. ഒരു എയർ ബാഗ് വരുള്ളൂ. അഡീഷണല് റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്റർ ഓടിക്കണോ? കിലോമീറ്റർ ഇത് 50,000. അല്ല 50,000 ഓടിയത് കിലോമീറ്റർ ഓടിക്കട്ടെ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 16 മോഡല് 17 രജിസ്റ്റർ. 16-17 ഓട്ടോമാറ്റിക് RST. ഓട്ടോമാറ്റിക് ആണല്ലേ. എത്ര വണ്ടിക്കാണ് ചോദിക്കട്ടെ? ഇത് നമുക്ക് 3 രൂപ കൊടുക്കാം. 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 കൊടുക്കണം. ഒരു എണ്ണക്കായി കുറച്ച് കൊടുക്കാം. ആൾക്കാരും എന്തായാലും ചെയ്തു. ലോൺ എത്ര കയറുന്നത്? ലോൺ ഏകദേശം 3-3.5 ലക്ഷം രൂപ ലോണും കയറും. മാക്സിമം ലോൺ കയറും. പറഞ്ഞു കൊടുക്കാം. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ്? പെട്രോൾ ഓട്ടോമാറ്റിക് ഇതൊരു 18-15 അടിയിൽ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. 20 വരെ കിട്ടും. പറഞ്ഞു കൊടുക്കാം. പിന്നെ കൊറേ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഉണ്ട്, ഐറ്റർ ഓട്ടോമാറ്റിക് ഉണ്ട്, കിഡ് ഓട്ടോമാറ്റിക് ഉണ്ട്, ബലാനോട്ടോമാറ്റിക് ഉണ്ട്, ഓട്ടോമാറ്റിക് ചോദിച്ചിട്ടുണ്ട്. വന്നോട്ടെ. എല്ലാ മോഡലും ഓട്ടോമാറ്റിക് ചാകരണ്ട്. സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്, അതുണ്ട്. മാനുവൽ ആണ്, അതുണ്ട്. എല്ലാം ഇന്നോവ ഓട്ടോമാറ്റിക് ഇല്ല. ഇന്നോവ ഓട്ടോമാറ്റിക് ഇല്ല. ഇന്നോവ നമുക്ക് ഒരു അടിപൊളി വണ്ടി കാട്ടും. മൂന്നാലുണ്ടല്ലോ ഇന്നോവ. ഇന്നോവ നമുക്ക് അടിപൊളി. അതെ പറയാം. ഇന്നോവ നല്ല അടിപൊളി ഇന്നോവ ഉണ്ടല്ലോ. ടോപ്പ് ക്ലാസ് ഇന്നോവ നമുക്ക് കാണിച്ചു വെക്കാല്ലേ. എങ്ങനെ ഈ കാൽപത്ത് BH 40-30 ഇത്? 2015 2 എയർ ബാഗ് വരുന്ന വണ്ടി. 2 എയർ ബാഗ് അടിപൊളി അടിപൊളി. സീറ്റർ ഒക്കെ അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി. ചെയ്ത വണ്ടി. ഓക്കെ. കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ ഇത് 1.5 ലക്ഷമാണ് ഓടിക്കുന്നത്. ഒറിജിനൽ കേരള വണ്ടി അല്ല? ഒറിജിനൽ കേരള വണ്ടി അല്ല, നമ്പറായ വണ്ടി. ഒറിജിനൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി കൊടുക്കാം. കൊടുക്കാം. ഹിസ്റ്ററി ഏകദേശം കറക്റ്റ് ആണ്. ഓപ്ഷനാണ്. G4 ആണ്. G4 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 8 സീറ്റ് ആണ്.
എട്ട് സീറ്റ് കൊറേ ആൾക്കാർ ചോദിക്കുന്നതാണ്. അത് എപ്പോഴെങ്കിലും എട്ട് സീറ്റ് കിട്ടുള്ളൂ. ബോഡി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റീല് കാര്യങ്ങളൊക്കെ ചെയ്ത് ബോണറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇല്ല ഗ്യാരണ്ടി, ഗ്യാരണ്ടി തന്നെ കൊടുക്കാം നമുക്ക്. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് നമുക്ക് 9.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കണ്ടേ മാറ്റങ്ങൾ ചെയ്ത്. എന്നാലും കുറച്ച് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. അതിൽ പുതിയ ഇൻഷുറൻസും കൂടി എടുത്തു കൊടുക്കാം. ഫസ്റ്റ് അല്ല തേടാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ എടുക്കാൻ ചെയ്ത് കൊടുക്കാം. ഒരു 8-8 രൂപയൊക്കെ ലോണും കയറും നല്ല കസ്റ്റമർക്ക്. 9.5 ലക്ഷം രൂപ അത് തന്നെ കിട്ടുള്ളൂ. ഇന്റർകൂളർ എഞ്ചിൻ ആണ്, 12 ചെറിയ മേലെ കിട്ടും. കിട്ടുമല്ലോ നമുക്ക്. 14 V ഓപ്ഷൻ വണ്ടി, ഇതേ മൈക്കത്തെ വണ്ടി നമുക്ക്, ഇതേ വൃത്തി കേരള പിന്നെ പുറത്ത് വേറെണ്ടല്ലോ. പുറത്ത് 12 ഉണ്ടേ നമ്മള് വണ്ടി കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വണ്ടി ആയ വണ്ടി ആണെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്പറായ വണ്ടി നമ്മൾ എടുക്കുള്ളൂ. വെറും 50,000 മുടക്കിൽ നല്ല അടിപൊളി ഒരു 7 സീറ്റ് എത്തിക്കൊടുക്കുള്ളൂ. 2012 വണ്ടി, 12 മോളിൽ എത്തിക്കണം. 2 ഓണർ 1.25 ഓട്ടം VDI വണ്ടി, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള കാര്യങ്ങൾ മാറിയേക്കണം. ബുഷുകള് ഫുള്ള് മാറിയേക്കണം, എല്ലാം മാറ്റി. രണ്ട് പുത്തൻ MRF ടയർ ഇട്ടു. ഓ, കരിമ്പുത്തൻ ടയർ ഇട്ടു. ടയറ് അത് ഓടിയിട്ടില്ല. വണ്ടി നല്ലൊരു വണ്ടി, വൃത്തിയുള്ള വണ്ടി, ക്വാളിറ്റി വണ്ടിയാ. ഓക്കേ, എത്ര ഈ മോഡലിന് ചോദിക്കുന്നുണ്ട്? ഇത് 4.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. 4,15,000 രൂപ ഫൈനൽ കൊടുക്കാം. കൊടുക്കാം 10,000 കുറച്ചു ലോൺ കൊടുക്കാം. കൊടുക്കാൻ മതി. ലോൺ കയറില്ലേ? ലോൺ ഒരു 3 റുപ്യൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും, മാക്സിമം. ഇപ്പൊ നല്ല പ്രൊഫൈലാണ്, ചെറിയ മുടക്കില് 50,000 പ്രൊഫൈലും മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ പണി റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ടോട്ടൽ ഹൗസ് ഫ്ലഡ് അപ്രോണ് കാര്യങ്ങൾ പോവാം. ഇവിടെ എല്ലാ വണ്ടിക്കും ആ കാര്യത്തിൽ ധൈര്യമായിട്ട് കൊടുക്കാം. കൊടുക്കാനല്ലേ, ധൈര്യമായിട്ട് കൊടുക്കാം. വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു മോശഭിപ്രായം വരൂല. നമ്മളെടുത്തുന്ന വണ്ടി കൊടുത്തിട്ടുണ്ടായിട്ടില്ലല്ലോ. ചെയ്തിട്ട് ഒരു മോശഭിപ്രായം ഒരാളെ വിളിച്ചിട്ടുണ്ടാവില്ല, വിളിച്ചില്ല. അതാണ് അത്ര ഗ്യാരണ്ടി ആണ് വണ്ടികൾ. ഇനി വന്ന് കൊറേ ഇന്നോളെ പറ്റിയ പറഞ്ഞിട്ട് ഇന്നോവകൾ ഉണ്ട്, ചെറുവണ്ടികൾ തന്നെ കൊറേ ഉണ്ട് കേട്ടോ. നമ്മൾ ഇറ്റ്യൂസ് വേണേ കൊടുക്കാം. ഇറ്റ്യൂസ് ഉണ്ടല്ലോ ടാക്സിക്കാർക്ക്. ആക്കി കൊടുക്കോ, ആക്കി കൊടുക്കോ. ആ ടാക്സി ആക്കേണ്ടവർക്ക് നമുക്ക് ആക്കി കൊടുക്കാം. രണ്ട് വണ്ടി നമ്മൾ ടാക്സിക്ക് അഡ്വാൻസ് ആക്കി കൊടുക്കണം. എറണാകുളത്തേക്കും ഒന്ന് കണ്ണൂർക്കും. പ്രൈവറ്റ് ഉള്ളത് ലോൺ എത്തിക്കാണ്ട് ടാക്സിയില്. പിന്നെ എന്താ വെച്ചാൽ ലോൺ ഇടുമ്പോ ശ്രീരാം ഫിനാൻസ് ഒക്കെ ആണ് അതിമാർ രണ്ടുപേരും ഇട്ടേക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്തോളൂ, പോലെ തന്നെ ചെയ്തോളൂ. ഇത് 2015 ആണ്. ഇത് GDSP ആണ്. രണ്ട് എയർ ബാഗ് കിലോമീറ്റർ വരെ. ഇത് കിലോമീറ്റർ 1.80 ഓടിയില്ലേ. 15 നമ്പറായ വണ്ടി, 2 ഓണർ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. പ്ലാറ്റിനം ടൈപ്പിൽ ചെയ്തു ഫ്രണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? 4.65 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 4,60,000 രൂപയൊക്കെ ഫൈനൽ ചെയ്ത് കൊടുക്കാം. ലോൺ ഏകദേശം 4 ലക്ഷം രൂപ നമുക്ക് ചെയ്തു, മാക്സിമം കയറും. ചെയ്തു ഒരു 10,000-60,000 നമുക്ക് അടിപൊളി. 2 എയർ ബാഗ് എന്റെ വണ്ടി ചെയ്തു കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ട്. ടയർ ഫ്രണ്ട് കുറച്ച് അവറേജ് ഉള്ളു, ഫുള്ള് എന്ന് പറയാനില്ല. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്. എത്ര മൈലേജ് കിട്ടും? ഇതൊരു 20 സുഖമായിട്ട് 20 മേൽക്കൽ എന്തായാലും കിട്ടും. മൈലേജ് കംപ്ലൈന്റ് ഒന്നും വരൂല. തട്ടിക്കണ കുത്തിക്കണ ടോട്ടൽ ലോസ് നോക്കിയാൽ മതി, മാത്രം മതി. മറ്റേ 2 ലക്ഷം 5 ലക്ഷം ഓടിയാലും മൊപ്പം എങ്ങനെ ഓടി ഓടിക്കോളൂലേ. 10 ലക്ഷം വരെ കുലുങ്ങാതെ ഓടും, കുലുങ്ങാതെ ഓടും. അതാണ് അതിന്റെ ധൈര്യം. അതേപോലെ അടിപൊളി അമേസുകൾ. അമേസ് 2018-19 ഡീസല്, 18-19 രജിസ്ട്രേഷൻ. 19 ആണ്, 19 മോഡലാണ്. 18 അറിയാതെ വന്നാണ്, കച്ചറ ഉണ്ടാക്കല്ല. 19 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി, 30,000 കിലോമീറ്റർ ഓടി ഓടിക്കണ്ട. 57 നമ്പറും വരണ്ടേ.
കിലോമീറ്റർ 36,000 kilometer ഓടിക്കും. 10,000 kilometer ഓടിക്കണം. 4 ടയർ പുതിയ കരിമ്പുത്തൻ ടയർ ഇട്ടോ? ഡീസൽ അമേജ്, ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടി. 8.5 ലക്ഷം രൂപ കൊടുക്കുക. ലോൺ കയറുമ്പോ 8 ലക്ഷം രൂപ ലോൺ ഇട്ടു. ലോൺ കയറും 75,000-75,000 വേണ്ടി നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം, നല്ല അടിപൊളി വണ്ടി. 20 ന് മേലെ മൈലേജ്, 25 ന് മേലെ കിട്ടും. എന്തായാലും കിട്ടും, കിട്ടും. ഓ, അടുത്തുണ്ട് നല്ല അടിപൊളി ഇറ്റ്യൂസ്. 2014 ഇറ്റ്യൂസ്. 2014 അല്ല, ഇത് 2015. 15 കേരള വണ്ടി. കേരള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1.5 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് 5,60,000 രൂപ കൊടുക്കാം. 5,60,000 കൊടുക്കാം. എന്തായാലും വേണേ കുറച്ചും പ്ലാറ്റിനം ടൈപ്പും ചെയ്തേക്കണോ. GDSP ആണ്, എയർ ബാഗ്. രണ്ട് എയർ ബാഗ് വരും ചെയ്യും. GDSP സീറ്റ് ഇറക്കാൻ അടിപൊളിയൊക്കെ വൈറ്റ് കളർ ചെയ്തല്ലേ. ഫുൾ പക്ക വണ്ടി. പക്ക വണ്ടി ഏകദേശം 10,000-15,000 രൂപ കിടക്കാൻ പറ്റുമോ? അത് നമ്മൾ നോക്കിയിട്ട് 2014 വണ്ടി. നമ്പർ ആയ വണ്ടി, റീവണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ട്. ഒരു ഫ്രണ്ടിൽ ഒരു പാനലോ ബാക്കിൽ ഡിക്കോ ഒന്നും തട്ടിയിട്ടും കുത്തിയിട്ടും ഒന്നുമില്ല. പഞ്ചിങ് പൊട്ടിച്ചിട്ട് ഗ്യാരണ്ടിയില് ഓടി കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. ഒരു വർഷാപ്പേരം വന്ന് ചെക്ക് ചെയ്തോട്ടെ, ഒക്കെ ചെയ്തോട്ടെ. 2014 വണ്ടി. 4 ടയറും ഏകദേശം ഉണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. 3-ാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി നിക്കണ്ടേ, നിലവിലുള്ളത്. വണ്ടി നിക്കണ്ടേ. 2-ാമത്തെ ഓണർഷിപ്പ് ചെറിയൊരു മാറിയിട്ട് പ്രശ്നമായിട്ട് 2-ാമത്തെ ഓണർഷിപ്പിൽ നിന്ന് 3-ാമത്തെ ഓണർഷിപ്പ് മാറിയിരിക്കണു. വണ്ടി ഫുള്ള് മാറി ക്ലിയർ ആയിരിക്കണം. ഫുള്ള് പക്ക വണ്ടി. ഒരു പാനലിതാ, ഒരു ബിൽഡിംഗ് ഇവിടെ കേറിയിട്ടില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. പുറത്തെ വണ്ടി വരുമ്പോ 90% വണ്ടി ഈ പാനലൊക്കെ മാറിയിട്ടുണ്ടാവും. ഇതൊന്നും മാറിയില്ല. മാറിയിട്ടില്ല. കേരള വണ്ടിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മൾ കേറ്റൂലെ വണ്ടി. നമ്മള് മെയിൻ ആയിട്ട് പറഞ്ഞത് എത്ര ഗ്യാരണ്ടി ആണല്ലേ. ഓക്കെ, എത്ര വണ്ടി നമ്മള് ചോദിക്കുന്നത്? ഇത് നമുക്ക് 410,000 രൂപ കൊടുക്കാം. 410,000 രൂപ കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഈ കൊല്ലം 12-ാം മാസം വരെ ഉണ്ട്. അപ്പൊ ഏകദേശം IDV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 3-3.5 ലോണും ചെയ്ത് കൊടുക്കാം. നല്ലൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ വന്നോട്ടെ. അതേമാതിരി ടാക്സി മേഖലയിലേക്കാണ് ഇപ്പൊ ഇത് കൂടുതൽ പോകേണ്ടത്. മൈലേജ് ഉള്ള വണ്ടി. അതെ, ടാക്സി മേഖലയിലേക്കാണ് നമ്മള് കൂടുതൽ വണ്ടി. ഒരു മാസത്തിൽ 2-ോ 3-ോ 4-ോ വണ്ടി ടാക്സി മേഖലയ്ക്ക് ഇത് കൊടുക്കണം. ടാക്സ് അടക്കണ്ടാവും. GPS അങ്ങനെയുള്ള സംഗതികളൊക്കെ നിർബന്ധം ഓട്ടോമാറ്റിക് വില 18 ആണ്. 18 അൽഫ. എത്ര? 35,000 kilometer ഓടിയിട്ട് വേണം. CVT ഓട്ടോമാറ്റിക് അൽഫാണ്. CVT നമുക്ക് ഏകദേശം 790,000 രൂപ കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോണൊക്കെ എത്ര കയറുന്നത്? ലോൺ ഏകദേശം 7 രൂപയൊക്കെ കയറും. മാക്സിമം 7 രൂപയുടെ അടുത്തൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. 10-15 രൂപ വണ്ടി ഇറക്കും ചെയ്യും. അത് ഓട്ടോമാറ്റിക് വിലേനെ ഇറക്കാം. നല്ല വൃത്തിയുള്ള കമ്പനി ഇഷ്ടമുള്ള വണ്ടിയില്ലേ. ലോ കിലോമീറ്റർ 35,000 ഓടിയ വണ്ടി. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആവുമ്പോ മൈലേജ് കമ്മിയാണ്. കാരണം ഒരു 15-ന്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചാൽ എന്തായാലും മൈലേജ് കിട്ടും. CVT ആണ്. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതേമാതിരി വീണ്ടും അൽഫ ഓപ്ഷണൽ 2018 വണ്ടി. ഇത് ഓട്ടോമാറ്റിക്. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ ഒരു 760,000 രൂപ കൊടുക്കാം. 760,000 രൂപ മാറ്റം ചെയ്താണ് നമുക്ക് കൊടുക്കുക. വണ്ടി 23-36 ഓണർഷിപ്പ് വണ്ടിയാണ്. കറക്റ്റ് A to Z കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ട്. സീറ്റോ കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി. വണ്ടി ചിന്തിക്കണ്ട, ഡീസൽ ആണ് കേട്ടോ. ഡീസൽ ആണ്, മാനുവൽ ആണ്. അൽഫ ആണ്. അൽഫന്റെ മേലെ വരുന്ന ഓപ്ഷണല് സ്കാറ്റിങ്ങും കാര്യങ്ങളും വരുന്നതാണ്. 760,000 രൂപ നമുക്ക് ഒരു ഇൻഷുറൻസും കൂടി ഫുൾ കവർ എടുത്തു കൊടുക്കാം. പിന്നെ കുറക്കാൻ പറയുന്നത് നിങ്ങൾ വന്നാലും എന്നാലും അതേപോലെ ഫൈനലാണ് പറയുന്നത്. പിന്നെ ഇത് കുറച്ചു അപ്പൊ കസ്റ്റമർ വരുമ്പോ പിന്നെ എന്തെങ്കിലും കുറച്ച് നോക്കാം. കൈയുണ്ടായിരിക്കും. ഇത് 2018 19 വയസ്സുള്ള സിംഗിൾ ഓണർഷിപ്പ് അൽഫ ഓപ്ഷണൽ. 6 എയർ ബാഗ് ആണ്. 6 എയർ ബാഗ്.
ചെയ്ത വണ്ടി എത്ര കൊടുക്കും? ഇത് നമുക്ക് 7,00,000 രൂപ കൊടുക്കാം. 7,00,000 രൂപ കൊടുക്കാം. കൊറക്കോ? ഇനി കൊറക്കണം. അതില് ഇൻഷുറൻസ് പുതിയ എടുത്തോളൂ. ലോൺ നമുക്ക് 7,000 രൂപ അടുത്തന്നെ കയറും. മാക്സിമം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ. അല്ലെ, ഫുൾ ലോൺ ഫുൾ ലോൺ തന്നെ മാക്സിമം ഫുൾ ലോൺ കയറി വണ്ടികളൊക്കെ. ഡീസൽ വരണ്ടേ? ഡീസൽ വേണ്ട. എത്ര മൈലേജ്? 20 സുഖമായിട്ട് മൈലേജ് കിട്ടുമല്ലോ അല്ലേ. ഓക്കെ, പിന്നെ അടിപൊളി. വീണ്ടും I20 ആണല്ലോ. 2014 വണ്ടി. ഇതും സെക്കൻഡ് ജാവിൻ സർവീസ് ബുക്കും ഒക്കെ ഉള്ള അതേ മൈക്കാനെ ക്ലീൻ വണ്ടി വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടി. ഇത് നമുക്ക് 4,85 കൊടുക്കാം. 4,85 കൊടുക്കാം. പെട്രോളാ? അല്ല, ഡീസൽ. ഡീസൽ തന്നെയാണല്ലേ. ഡീസൽ ടൈറ്റ് ഉള്ള സാധനം. നല്ല ഡീസലിനാണ് ഇപ്പൊ ഡിമാൻഡ് ഉള്ളത്. നല്ല മൈലേജ് ഉള്ള 20 മൈലേജ് കിട്ടും. വേറെ തട്ട് മുട്ടി റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ലാത്ത ഒന്നുമില്ലാത്ത വണ്ടി. എത്ര ചോദിക്കുന്ന? 4,85. ഒരു 4 രൂപന്റെ അടുത്തേക്ക് ലോൺ ചെയ്യാം. ലോൺ ചെയ്യോ? 4,00,000 രൂപ എന്തായാലും ചെയ്തു കൊടുക്കാം. ചെയ്യാലേ. പിന്നെ കസ്റ്റമർ വരുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തു ചെയ്യാലേ. വേറെ 30-35 രൂപയ്ക്ക് അടിപൊളി I20 കൊണ്ടുപോകാം. I20 ഫുൾ ലോൺ ആണ്. ലീവകൾ വേണമെങ്കിൽ നല്ല അടിപൊളി. 4,00,000 രൂപ ചോദിച്ചിട്ടുണ്ട് ലീവ. 6,10,000 രൂപയ്ക്ക് ഫൈനൽ ആവാണ് നമുക്ക് കൊടുക്കുക കസ്റ്റമറിന്. 6,00,000 ചോദിച്ചിന് വണ്ടിക്ക് 6,10 കൊടുക്കുക. 6,10. 2016 ഡബിൾ കളർ വരുന്ന വണ്ടി. കമ്പനി ഹിസ്റ്ററി പ്ലാറ്റിന മോഡൽ ചെയ്തത് ലിമിറ്റഡ് പറഞ്ഞാണ് വരുന്ന ഓപ്ഷൻ. നോക്കാം. വണ്ടി ഒരു രസമില്ല. ക്വാളിറ്റി ഉഷാർ വണ്ടി. ഡിമാൻഡുള്ള വണ്ടിയാണ്. ഡിമാൻഡ് ഡിമാൻഡാണ്. മൈലേജ് അടിച്ചാ അല്ല, എണ്ണ അടിച്ചാ നല്ല മൈലേജ് ഓടുക. മൈലേജ് കിട്ടും. ഞാനിപ്പോ സ്ഥിരമായിട്ട് ഇവിടെ ഓഫീസിൽ ഉപയോഗിക്കാൻ ഒരു ചോപ്പ് കളർ. ചോപ്പ് എണ്ണ ഫുൾ ടാങ്കിൽ 4,000 രൂപയൊക്കെ അടിച്ചാ ഫുൾ ടാങ്ക് ആവും. പിന്നെ ഒരു 4,000 രൂപ ഓടേനെ ഓടേനെ. ഒരു കംപ്ലൈന്റ് ഈ സാധനത്തിന് വരും. 99.88 നമ്പർ. ഓക്കെ, പിന്നെ അടിപൊളി. അല്ല, താറുണ്ടല്ലോ. അത് 2017-18 താറ്. 17-18 ആട്ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ടയറ് പുതിയതുണ്ട്. ബാക്കിലും 3 ടയറും ബാക്കിൽ ഒരു ആവറേജ് ഉണ്ട്. ആവറേജ് സ്റ്റെപ്പിനെ കാര്യങ്ങളാ പറയണ്ടിട്ട് ബാക്കിൽ 2 ടയറുണ്ട്. സ്റ്റെപ്പിന് ഒന്ന് ബാക്കിലാണ്. 5 ടയർ വരുന്നില്ല. 5 ടയർ. ഓക്കെ, ആൾക്കാര് പറയും ഇതിനോട് 5 ടയർ. അപ്പൊ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ ഇത് 40,000 ഓടിയിട്ടുള്ളൂ. വെറും 40,000 ഓടിയിട്ടുള്ളൂ. ഫുള്ള് മെക്കാനിക്കാണ് വേണ്ടി. ഫുള്ള് കാര്യങ്ങളൊക്കെ അടിച്ചുണ്ടാക്കിയതാണ്. അടിച്ചു പോയി. സൺറൂഫ് ഉണ്ടല്ലേ. സൺറൂഫ് മറ്റേ ആകാശം കാണാം. ആകാശം കാണാം. ഗ്ലാസ്. ഇനി മമ്മൂട്ടിന്റെ ടർബ് വരണ്ട. അതിൽ ഇതേപോലെ മുതലാണ് മമ്മൂട്ടിനെ ഇറങ്ങുന്നത്. ആ മുതലാണ്. അപ്പൊ എത്ര കൊടുക്കുന്നാലും മതി? നമുക്ക് 8,00,000 രൂപ കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോൺ കയറുമ്പോ? ലോൺ നമുക്കൊരു 6,00,000 രൂപ ലോൺ ചെയ്യും. ലോൺ കയറും. 4x4 വണ്ടിയില്ലേ. 4x4 ഫുള്ള് പക്ക ആട്ടോപ്പ് ചെയ്ത വണ്ടിയാണ്. ലോൺ എത്ര മാക്സിമം കയറൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വരികയാണ്, നിങ്ങളെ പ്രൊഫൈലൊക്കെ ചിലപ്പോ ഫുള്ളോ കയറും. അല്ലെങ്കിൽ 1,00,000 കഴിഞ്ഞാല് ഡീസലിന് 4x4 ആകുമ്പോ അങ്ങനെ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് ആണെങ്കിൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആണ്. ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ കണ്ടപ്പോൾ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.